ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം STM. സാധാരണ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കണ്ടുവരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ ഒരു പയ്യമ്മയെ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ എങ്ങാനും കഷ്ടകാലത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവളെ നേരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് എറിയുക. ഈ സ്റ്റോറിയിൽ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു റിജക്ട് ചെയ്യുന്നു. അതിന് പകരം ആ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോയി ഇരുത്തി ടോർച്ചർ ചെയ്ത് കൊല്ലാക്കൊല ചെയ്യുന്നു. ഈ പാവപ്പെട്ട ഈ ചെക്കൻ ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ, ജീവനോടെ തിരിച്ചു വന്നു, അവൻ എന്ത് സംഭവിച്ചു എന്നെല്ലാം വളരെ ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞൊരു സൈക്കോളജിക്കൽ മൂവിയാണ് ദ ലൗട്ട് വൺസ്. ഈ സിനിമ ഭയങ്കര അടിപൊളിയാണ്, ത്രില്ലിംഗ് ആണ്, നിങ്ങൾ കാണാം. നമുക്ക് ഇതിൻ്റെ കഥയിലേക്ക് പോകാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് പയ്യന്മാരെ കാണിക്കുന്നു. അവർ കാർ ഓടിച്ചിരുമ്പോൾ വഴിയിലാരം നിൽക്കുന്നുണ്ട്, വികൃതമായ രൂപം. അവർ കാർ വെട്ടിച്ചിരിക്കുന്നു, അത് ആക്സിഡൻ്റ് ആവുന്നു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം ഒരു കോളേജിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയാണ് ഈ നിൽക്കുന്നത്. ഈ കറുത്ത ഡ്രസ് ഇട്ട ചെക്കനല്ല, ആ ചെക്കൽ ഡ്രസ് ഇട്ട പയ്യൻ, അവനാണ് നമ്മുടെ ഹീറോ. അവൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഒരു പെണ്ണെ കണ്ട് ഇമ്പ്രസ് ആവുന്നു. അവൻ നേരെ അവളെ പോയി പ്രപ്പോസും ചെയ്യുന്നു. അവൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ബാഗ് വരെ എടുത്ത് തെക്കു വടക്കനോടി പ്രപ്പോസ് ചെയ്യുന്നു. അവൾ സെറ്റും ആവുന്നു. തിരിച്ചു വന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് അവൾ എനിക്ക് സെറ്റായെന്ന് പറയുമ്പോൾ ചിരിക്കുന്ന ഇവനാണ് നമ്മുടെ ഹീറോ. അതിനുശേഷം കാണാൻ അത്യാവശ്യം സൗന്ദര്യമുള്ള പെൺകുട്ടി വന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരാമെന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഇല്ല, എൻ്റെ ഗേൾഫ്രണ്ട് കൂടെ ഞാൻ ഡാൻസ് കളിക്കാൻ പോവാണ്, പ്ലീസ് ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. പക്ഷേ ഇവൻ നേരെ പോകുന്നത് ഡാൻസ് കളിക്കാനാണോ അതോ കാറിന് ഡാൻസ് കളിപ്പിക്കാനോ എനിക്കറിയില്ല. ഇവൻ്റെ കാർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, ഇവനും ഗേൾഫ്രണ്ട് അടിച്ച് പൊളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന മറ്റേ പെൺകുട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം തൻ്റെ കാർ ഗേൾഫ്രണ്ടെ കൊടുത്തിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ അമ്മ ചോദിക്കും, എൻ്റെ കാർ അവിടെ പോയി, അത് ഞാൻ അവൾക്ക് കൊടുത്തു, അവൾക്ക് ലൈസൻസ് ഉണ്ടോ? അവൾ ലൈസൻസ് ഇന്നെടുത്തു, അവൾക്ക് അതിന് വണ്ടി ഓടിക്കറിയാമോ? ഇങ്ങനെ കുത്തി കുത്തിയുള്ള ചോദ്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇവൻ നേരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഒരു വിധപ്പെട്ട ബോയ്സൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഇവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു മലയുണ്ട്, മലയുടെ മണ്ടയിൽ വലിഞ്ഞ് കയറാണ്. ഇവൻ എന്തിനാണ് മലയുടെ മണ്ടയിൽ വലിഞ്ഞ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു സ്റ്റോണറാണ്, അത്യാവശ്യം ഡ്രഗ് അഡിക്ഷനൊക്കെ ഉണ്ട്. സോ സ്വസ്ഥമായിട്ട് സ്ഥലത്തു നിന്ന് അടിക്കണം. സോ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അടിച്ച് സെറ്റായിട്ടിരിക്കുമ്പോൾ അമ്മ വിളിക്കും, മോനെ വാ, ചക്കര വാ, വീട്ടിൽ വാ, പെണ്ണങ്ങളെന്ന് പറയും. ബട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവൻ്റെ കൂടെ ഒരു പട്ടിയുണ്ടായിരുന്നു. ആ പട്ടി ഇങ്ങനെ പെട്ടെന്ന് കുരയ്ക്കുന്നുണ്ട്. അവൻ്റെ പിന്നിലൂടെ ആരോ വന്നിട്ട് അവൻ്റെ വാ പൊത്തി പിടിക്കുന്നതും അവൻ്റെ ബോധരഹിതനാക്കുന്നതും അവൻ്റെ ഫോൺ അവൻ്റെ കയ്യിൽ താഴെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതേസമയം അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ സെറ്റായ പെണ്ണയും കൊണ്ട് ഡേറ്റിങ്ങിന് പോകുന്നത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ ലവർ ഹീറോൻ്റെ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ അമ്മ അവളോട് ചോദിക്കും, എടി നീ അവനെ കണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് കണ്ടില്ല, ഞാൻ പോയി നോക്കട്ടെ, അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയും. ഈ സമയം ഹീറോൻ്റെ ഫ്രണ്ടും അവന് സെറ്റായ അവൻ്റെ ഗേൾഫ്രണ്ടും കൂടി അടിപൊളിയിട്ട് സെറ്റാവുന്നത് കാർ ഇരുന്ന് അടിച്ച് വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹീറോയിൻ ഒന്ന് റഫായിട്ട് അന്വേഷിച്ചിട്ടും ഹീറോയിൻ അവനെ പറ്റി ഐഡിയ കിട്ടില്ല. ഫോൺ വിളിച്ച് നോക്കുമ്പോൾ ഫോണാണെങ്കിൽ ഓഫാണ്. ടെൻഷൻ അടിച്ച് അവരങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് പുറത്ത് പട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. ഇവരുടെ കൂടെ ഉണ്ടെന്ന പട്ടിക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്. തൻ്റെ മകനും എന്തോ പറ്റിയെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ഹീറോൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അച്ഛൻ തന്നെ പോലീസിലാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, ആ ഞാൻ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, അവനെ കാണാതെ എന്താ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം ഹീറോനെ പിടിച്ചുകൊണ്ടേ കാർ വഴിയിൽ നിർത്തിയിട്ട് ഒരു ചത്ത പൂച്ചേനെ എടുത്ത് കാറിൽ കയറ്റുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ കാർ നേരെ പോയി നിൽക്കുന്ന ആ സൈക്കോ പെണ്ണിൻ്റെ വീട്ടിലാണ്. ചെറുക്കൻ ചത്തോ ഇല്ലെന്ന പെണ്ണ് ഇങ്ങനെ ചെവിയിച്ച് നോക്കിയിട്ട് ബും 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 അനക്കൊണ്ട് അനക്കൊണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നിൽക്കുന്ന സൈക്കോ ആരാന്ന് വെച്ചാൽ, ഈ സൈക്കോ പെണ്ണിൻ്റെ തന്തയാണ്. ഇയാളാണ് ഹീറോനെ പിടിച്ചുകൊണ്ട് വന്നത്. അതുമാത്രമല്ല, മോക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടലും പുതിയ പാർട്ടി വെയർ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അച്ഛനും മോളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഡ്രസ്സ് മാറുന്നൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ ഇവർ തമ്മിൽ സെറ്റപ്പായിട്ട് കഴിഞ്ഞു പോകുന്നത്. ഇതേസമയം ഹീറോനെ കാണിക്കുന്നുണ്ട്. ഹീറോൻ ഒരു കസേരയിൽ കെട്ടി വെച്ചിരിക്കും. അവൻ എങ്ങനെയൊക്കെ അത് അഴിക്കാനേ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അവന് കണ്ണ് തുറന്ന് ബോധം നോക്കുമ്പോൾ അവൻ കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ ഫ്രണ്ടിലാണ്. കംപ്ലീറ്റ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റീനെ കാണിക്കുന്നുണ്ട്. ആൻറ്റിയുടെ തലയിൽ എന്തോ പാടുമുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഡൊമക്സിൻ്റെ ബോട്ടിൽ സംതിങ് കെമിക്കൽ, എനിക്ക് ഡൊമക്സ് ആണെന്ന് ഫീൽ ചെയ്യുന്നത്, അത് ഇഞ്ചക്ഷൻ ചെയ്യുവാണ് അവൻ്റെ കഴുത്തിലേക്ക്. ഹീറോ ആണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. അലറി വിളിക്കുന്നതിൻ്റെ കൂടെ ഐ ക്യാൻ ഹിയർ യു, ഐ ക്യാൻ ഹിയർ യു, ഇവരുടെ സൈക്കോമാറ്റിക് ആയിട്ടുള്ള കുറേ സംസാരം കാര്യമുണ്ട്. അതിനുശേഷം ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. ആ പാവപ്പെട്ടവനെ പിടിച്ച് കെട്ടി വെച്ചിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ വെച്ച് പോസ് ചെയ്യുകയാണ്. അതിനുശേഷം എന്താണെന്ന് അറിയില്ല, ഇവർ ഫുഡ് കഴിക്കിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പൂച്ചേനെ എടുത്ത് കൊന്നല്ലോ, ആ കൊന്ന പൂച്ചേനെയാണ് കറി വെച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ കാണിച്ച ആൻഡ് ഈ സൈക്കോ പെണ്ണിൻ്റെ അമ്മയാണ്. ഈ സമയത്ത് ഹീറോ എങ്ങനെയൊക്കെ തന്നെ കെട്ട മാക്സിമം അഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് അഴിക്കാറുമായിട്ടുണ്ട്. ഈ സൈക്കോ പെണ്ണ് ഈ സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, തൻ്റെ അമ്മയുടെ വയലേക്ക് ചിക്കൻ പീസ് കുത്തി കയറ്റുക. ആ പാവപ്പെട്ട ലേഡിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. മിക്കവാറും ഇവരെല്ലാം കൂടി ഉപദ്രവിച്ചായിരിക്കും ഈ ലേഡി ഇങ്ങനെയായത്. അതിനുശേഷം അവരുടെ വയലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്ത് കമത്തുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ സൈക്കോ പെണ്ണ്. അതിനുശേഷം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോട് നോക്കിയിരിക്കുന്ന ഹീറോയുടെ വയലേക്ക് ചിക്കൻ പീസ് കുത്തി കയറ്റും. ഹീറോ തൻ്റെ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുമ്പോൾ തൻ്റെ അച്ഛനോട് പറയും, അച്ഛാ ചുറ്റിയിലും കെടുക്കും, ഇവൻ്റെ തലമണ്ടി അടിച്ച് പൊളിക്കാമെന്ന് പറയും. അങ്ങനെ അവൻ ഒരുവിധം അടങ്ങും. ഈ സമയത്ത് അവളുടെ അച്ഛൻ പറയും, മര്യാദയ്ക്ക് എൻ്റെ മോള് പറയുന്ന കേട്ടില്ലെങ്കിൽ നിൻ്റെ തലമണ്ടി അടിച്ച് പൊളിക്കും എന്ന് പറയും. അതിനുശേഷം ചിക്കൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊള്ളാം എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ കഴിച്ച എൻ്റെ വിരൽ നക്കാൻ പറയും. അതുമാത്രമല്ല, വിരൽ അവൻ്റെ വായിലേക്ക് കുത്തി കെട്ടി കൊടുക്കും. അവനൊരു ഗതിയില്ലാണ്ട് അവൻ അത് ചെയ്യുകയും ചെയ്യും. ഇതിനിടയിൽ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഇവളെന്താ പറയുന്നത് വെച്ചാൽ, പിന്നെ എന്താ പാസ് ചെയ്യാൻ പോകാലോ, ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചിട്ട് ആ ഗ്ലാസ് ഫ്രീ ആക്കും. എന്നിട്ട് പറയും, ഇവിടെ വെച്ച് തന്നെ നീ പോയാൽ മതി, ബട്ട് നീ യൂറിൻ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പൊസിഷനിൽ വെച്ചിട്ട് നിന്നെ നെയിലടിച്ച് കയറ്റും, ഒരാണി അടിച്ച് അതിൽ ഇറക്കിയിരിക്കും എന്ന് പറയും. 10 വരെ എണ്ണവും ചെയ്യും. അങ്ങനെ ഏകദേശം 10 എണ്ണാറാകുമ്പോൾ കഷ്ടപ്പെട്ട് അവൻ എങ്ങനെയൊക്കെ യൂറിൻ പാസ് ചെയ്യും.
ഇതിനിടയിൽ ഹീറോ എങ്ങനെയൊക്കെ കെട്ടടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവളെ ചവിട്ടി തറയെ തള്ളിയിടും. അവളെ ചവിട്ടി ഒരൊറ്റ ചവിട്ടിന് ദൂരേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ അച്ഛൻ്റെ കൺട്രോൾ പോയി. അയാൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഹീറോ ഉടനെ ചാടി ഓടി രക്ഷപ്പെട്ട് ഓടി ചെന്ന് ഒരു മരത്തിൻ്റെ വണ്ടിയിൽ കയറും. ഇയാൾ പിന്നാലെ കാറെടുത്ത് വരുമെങ്കിലും പിറകെ വരുന്ന പെൺകുട്ടി, ആ സൈക്കോ പെൺകുട്ടി, ഒരു ടോർച്ച് അടിച്ച് നോക്കിയിട്ട് താഴെ കിടക്കുന്ന കുറച്ച് കല്ലുകൾ പറക്കിയെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. ആദ്യം അച്ഛനാണെങ്കിൽ കല്ലെറിയും, അതൊന്നും കൊള്ളില്ല. ഇവക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് ഇവൾ ഇവളുടെ കൈ കിടന്ന കല്ലുകളെടുത്ത് എറിയും. അങ്ങനെ അവസാനം കല്ല് കൊണ്ട് ചെറുക്കൻ താഴെ വന്ന് വീഴും. അവനെ വീണ്ടും അകത്തേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ബലമായിട്ട് കെട്ടും. അവൻ്റെ കാലും കൂടി ചേർത്ത് കെട്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ്റെ കാല് നിലത്ത് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരു ചുറ്റിയെ കൊണ്ട് അടിച്ച് തറയിലേക്ക് തപ്പതിപ്പിക്കും. കാരണം അടിയിൽ തടിയാണല്ലോ, ആ തടിയിലേക്ക് കത്തി ഇറങ്ങിപ്പോകുന്ന രീതിക്ക് എത്രയും നേരം അടിക്കും. ഇവൻ ആദ്യമൊക്കെ കിടന്ന് അലറി വിളിക്കുമെങ്കിലും പിന്നീട് ഇവന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കയറും. ഇവൻ ഒരു തുള്ളി കരയില്ല. ഈ സമയം ആ പോലീസ് അംഗങ്ങൾ ഇവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയിട്ട് ഇവൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് സ്റ്റഫും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അമ്മയെ കാണിച്ചിട്ട് പറയും, ഇവൻ എന്തോ സ്റ്റഫ് അടിച്ചിട്ട് ഇവിടെ കറങ്ങാൻ പോയതാണ്, പേടിക്കാനൊന്നുമില്ല, നാളെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് അമ്മേനെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഇതേസമയം ഈ സൈക്കോ പെണ്ണ് തനിക്കൊരു ആൽബം ഉണ്ട്, അടുത്ത് കാണിക്കും. ഇത്രയും നാളുകൾ ആരെയൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ, ആരെയൊക്കെ കൊന്നിട്ടുണ്ടോ, ആ ലിസ്റ്റ് മൊത്തം കാണിക്കും. ഇതിൽ ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അതായത് ഹീറോ വണ്ടി ഓടിച്ച് പോയപ്പോഴത്തേക്ക് ആക്സിഡൻ്റ് ആവാൻ പോയ ഒരു പയ്യൻ ഉണ്ടല്ലോ, അതുപോലും ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അതിനുശേഷം ഈ സൈക്കോ പെണ്ണ് ഹീറോയുടെ നെഞ്ചത്ത് ഫോർക്ക് കൊണ്ട് മൊത്തം കുത്തി വരച്ച് വൃത്തികേടാക്കും. ലവിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ഒരു കംപ്ലീറ്റ് ഉപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ആ ഉപ്പ് മുഴുവനുണ്ട് ദേഹത്ത് തൂവും. അവനാണെങ്കിൽ വേദനയുണ്ട് നീര് പൊളയും, അവൻ വേദന കടിച്ചു പിടിച്ച് സഹിക്കും. അതിനുശേഷം ഹീറോയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും, ഈ വീട്ടിനൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്, അവിടെ ഇതിനു മുമ്പും കൊണ്ടുവന്ന ആൾക്കാരെ ഇതുപോലെ ടോർച്ചർ ചെയ്ത് പാർപ്പിച്ചിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ ഈ സമയത്ത് തൻ്റെ കയ്യിലൊരു ബ്ലേഡ് വെച്ചിട്ട് കയറിറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ സൈക്കോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഹീറോയുടെ തലയിൽ ഒരു ഡ്രിൽ റിബിറ്റിട്ട് ഹോൾ ഇടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവരെങ്ങനെയൊക്കെ ഹോൾ ഇടുന്നുണ്ട്, ഹീറോയ്ക്ക് വേദന സഹിക്കാൻ വയ്യ. ഹീറോ അലറി വിളിക്കുന്നുണ്ട്, ഒരു തവണ ഹോൾ ഇട്ടിട്ട് വീണ്ടും ഹോൾ ഇടാനുള്ള പ്ലാൻ ഇടുന്നു. ഹീറോ സ്വർഗം കണ്ടുപോയി, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മവന്നു, അവൻ്റെ കിളി മുഴുവൻ പറന്ന് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഈ സൈക്കോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക് കെറ്റിലിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം ഇപ്പോൾ അടിച്ച ഹോളില്ലേ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ അച്ഛനോട് പറയും, അച്ഛ അച്ഛാ ചെറിയ ഹോളായിട്ട് എനിക്ക് പറ്റുന്നില്ല അച്ഛാ, വലിയ ഹോളാക്ക അച്ഛ എന്ന് പറയുമ്പോൾ ഇയാൾ നേരെ എന്താ ചെയ്യുന്നത്, വീണ്ടും ഒരു ഹോളും ഇടാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ഓൾമോസ്റ്റ് ഹീറോ തൻ്റെ കയ്യിലെ കെട്ട് അഴിക്കാറായി. ഹീറോ എങ്ങനെയൊക്കെ കെട്ടഴിച്ചിട്ട് അവളുടെ അച്ഛനെ ചവിട്ടി തള്ളിയിടും. ഈ സമയത്ത് അയാൾക്ക് നന്നായിട്ട് ഇഞ്ചുറി പറ്റും. അതിനുശേഷം ഹീറോ ടൂൾസ് എല്ലാം എടുത്തിട്ട് വരും. മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു പറഞ്ഞ പോലെ ഹീറോ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഹീറോ നേരെ വന്നിട്ട് അയാളെ പൊതിരെ തല്ലിക്കും, അയാളെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്യും. ഈ സമയത്ത് ഈ സൈക്കോ പെണ്ണ് ഇവൻ്റെ മുകളിൽ ചാടിക്കയറും, ബട്ട് ഹീറോ അവളെ തട്ടിത്തറയിട്ടിട്ട് അവളെ ഇടിച്ച് അവളെ ബോധരഹിതയാക്കും. അവളെ ബോധരഹിതയായിട്ട് ഹീറോ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇയാളെ ചവിട്ടിത്തള്ളി, അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടിത്തള്ളിയിടും. ഹീറോ ആ അണ്ടർ പാസേജിൽ എന്താണെന്ന് പോയി നോക്കുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം മൂന്ന് ചെറുപ്പക്കാർ എല്ലും തോലുമായി ആ ശവശരീരം ആർത്തിയോടെ ഭക്ഷിക്കുന്ന ഹീറോയ്ക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞെട്ടിയിരിക്കുന്ന ഹീറോനെ ഈ സൈക്കോ പെണ്ണ് വന്നിട്ട് താഴെ തള്ളിയിട്ട് അണ്ടർഗ്രൗണ്ട് പാസേജിലേക്ക് തള്ളിയിടും. ഹീറോ നേരെ വന്ന് താഴെ വന്ന് വീഴും. ഈ സമയത്ത് അവൾ അലറിക്കൊണ്ട് താഴേക്ക് സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, ടോർച്ച്, കത്തി, കൈ കിട്ടുന്ന ചുറ്റി ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ താഴെ പോയി നോക്കുമ്പോൾ ആ മൂന്ന് ചെറുപ്പക്കാർ സൈക്കോളെ പോലെ ഹീറോനെ തന്നെ നോക്കുന്നുണ്ട്. ഹീറോയ്ക്ക് പേടിയാവുന്നുണ്ട്, ഹീറോ ഒരറ്റത്തേക്ക് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ ഡോർ അടച്ചിട്ട് പോവുകയും ചെയ്തു. ഇവന്മാരെല്ലാം കൂടി ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹീറോ തൻ്റെ കൈ കിട്ടിയ സാധനങ്ങൾ എടുത്തിട്ട് അവന്മാരെ തിരിച്ചു തരും. കാരണം ഹീറോയ്ക്ക് ആരോഗ്യമുണ്ട്, അവന്മാർക്ക് ആരോഗ്യമില്ല. ഒരുവിധം ഹീറോ അവരെല്ലാവരെയും കൊല്ലും. ഹീറോ ടോർച്ച് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഞെട്ടിപ്പും. കാരണം എല്ലും കൂമ്പാരം അത്രയ്ക്ക് മാത്രമുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവും. ഈ സൈക്കോ പെണ്ണ് പോയിട്ട് നേരെ തൻ്റെ അമ്മേനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ട്. ഒരു തലേനെ എടുത്ത് മോത അമൃത്തിപ്പിടിച്ച് അവരെ സൂപ്പറായിട്ട് കൊല്ലുന്നുണ്ട്. ഈ സമയം ഹീറോയുടെ ലവറിന് ഒരു കാര്യം ഓർമ്മ വരും, അതായത് മറ്റേ പെൺകുട്ടി ഡാൻസിന് വിളിച്ചത് ഞാൻ റിജക്ട് ആക്കിയെന്നും അവൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കും എന്ന് അവൻ പറഞ്ഞതായിട്ടും ആ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് പോലീസ് അംഗങ്ങളോട് അതുവരെ നിന്ന് പോയി നോക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്കിൾ ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ ബ്ലഡ് കാണുന്ന കാരണം അങ്കിൾ ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് അങ്കിളിനൊന്നും കാണാൻ പറ്റില്ല. ബട്ട് ഈ സമയത്ത് ഹീറോ താഴെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെല്ലാം കേട്ടിട്ട് അണ്ടർ പാസേജ് തുറന്ന് നോക്കുമ്പോൾ ഹീറോനെ കാണും. ബട്ട് അവൾ വന്നിട്ട് അങ്കിളിനെ അടിച്ച് തറയെ തള്ളിയിടും. ഈ സമയത്ത് ഹീറോ തൻ്റെ കൈകിട്ടെ കണ്ടത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവൾ ഓടി രക്ഷപ്പെടും. അതിനുശേഷം ഈ സൈക്കോ പെണ്ണ് ദൂരെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഹീറോനെ, നിൻ്റെ അമ്മേനെ ഞാൻ കൊല്ലും, എൻ്റെ അച്ഛനെ നീ എങ്ങനെ കൊന്നു അങ്ങനെ തന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ നടന്നു പോകുന്നത് എനിക്കൊരു വിഷയമുള്ള കേസല്ല, പക്ഷേ ചെരുപ്പൂരി കൈ പിടിച്ചിട്ട് എന്തിനാണ് നടക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതേസമയം ഹീറോൻ്റെ ലവർ അങ്കിള് പോയിട്ട് കണ്ടില്ലല്ലോ എന്താന്ന് പോയി തിരക്കാന്ന് വെച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ ഈ സൈക്കോ പെണ്ണെ കാണും. ഈ സൈക്കോ പെണ്ണ് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഈ ലവറിനെ കൊല്ലാൻ വേണ്ടി വരും. ഇവളൊരു കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ വരും. ഇവളുടെ കാറിലേക്ക് കടന്നു കയറി ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവും, ഇവളുടെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കും. എങ്ങനെയൊക്കെ ഇവൾ ആ സൈക്കോനെ തട്ടി തറയിട്ടിട്ട് ഓടി രക്ഷപ്പെടും. ഈ സമയം ഹീറോ അവിടെ കിടന്ന നാല് ഡെഡ് ബോഡിയും അതിന് മണ്ടേ കിടന്ന എല്ലും കൂടും കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ കയറിയെന്ന് ഹൈറ്റ് ഉണ്ടാക്കി എങ്ങനെയൊക്കെ ചാടി മുകളിൽ കയറും. അതിനുശേഷം ഹീറോ എങ്ങനെയാണ് തൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കാർ എടുത്ത്, അതായത് പോലീസിൻ്റെ കാർ ഉണ്ടല്ലോ, ആ കാർ എടുത്ത് സ്പീഡിൽ ഓടി വരും. ഹീറോ തൻ്റെ മാക്സിമം സ്പീഡ് വരുമ്പോൾ ഓടി വരുന്ന ഗേൾ ഫ്രണ്ട് ഇവൻ്റെ ഫ്രണ്ടിൽ വന്ന് പെടും. ഹീറോ എങ്ങനെയൊക്കെ പെട്ടെന്ന് കാർ വെട്ടിച്ച് ഒരു സൈഡിലേക്ക് എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിറകെ ഓടി വരുന്ന ഈ സൈക്കോ പെണ്ണ് ഇവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ അകപ്പെടും. അവളെ ഹീറോ ഇടിച്ച് തെറിപ്പിക്കും. ഇത്രയൊക്കെ പറ്റിയിട്ടും ഈ സൈക്കോയ്ക്ക് വിടാൻ പാവില്ല. അവളതേ വടി കുത്തി വരുന്ന പോലെ കത്തി കുത്തി കത്തി കുത്തി എഴഞ്ഞെഴഞ്ഞ് വരുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് കണ്ടിട്ട് ചൊറിഞ്ഞ് കയറുന്നുണ്ട്. ഹീറോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവളെ നോക്കി അവൻ്റെ കണ്ണെല്ലാം ചുവന്ന് കയറുന്നുണ്ട്. അവൻ നേരെ ഗിയർ റിവേഴ്സിലേക്ക് ഇടും. വണ്ടി റിവേഴ്സിലെടുത്തൊരു ഒറ്റ ഇടി
അവൾ പടമാവുന്നുണ്ട്, അങ്ങനെ അവളുടെ കഥയും തീരുന്നുണ്ട്. അവിടെ നിന്ന് ഹീറോ തൻ്റെ ലവറിനെ ഹെൽപ്പോട് കൂടി തൻ്റെ അമ്മയെ വന്ന് കണ്ട് കെട്ടിപ്പിടിക്കും. തൻ്റെ മകനെ തൻ്റെ ലവർ തിരിച്ചു കൊണ്ടുവന്ന് കണ്ടിട്ട് അമ്മ ഭയങ്കര ഇമ്പ്രസ് ആവും, അവർ ഭയങ്കര കമ്പനിയാവും, മോളെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കും. അങ്ങനെ ഈ ഒരു സൈക്കോ മൂവി ഇവിടെ എങ്ങനെ തീരുവാണ്. നമുക്ക് മറ്റൊരു മൂവിയായിട്ട് വീണ്ടും കാണാം.